മുസ്ലിങ്ങളുടെ വിശുദ്ധ മാസമായ റമദാൻ ആരംഭിക്കാനിരിക്കെ ഗാസയ്ക്കെതിരായ ക്രൂരമായ യുദ്ധം 6-ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുവരെ ആക്രമണത്തിൽ 13,000 കുട്ടികൾ ഉൾപ്പെടെ 30,000 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഗാസയുടെ വടക്ക് ഭാഗത്തേക്കുള്ള സഹായ വിതരണത്തിന് ഇപ്പോൾ ഇസ്രയേലിൻ്റെ കടുത്ത നിയന്ത്രണവുമുണ്ട്. ഇത് കാരണം കൂടുതൽ പേർ ആഹാരം കിട്ടാതെ അവിടെ വലയുകയാണ്. റമദാനിൽ 15 ലക്ഷത്തിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന റഫയിൽ ഓപ്പറേഷൻ ആരംഭിക്കുമെന്ന ഇസ്രയേൽ ഭീഷണി ഇപ്പോൾ ആശങ്ക സൃഷ്ടിക്കുകയാണ്. പലരും ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്താണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. മുമ്പ് ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ച സുരക്ഷിത മേഖല ഇപ്പോൾ ഒരു ജനസാന്ദ്രതയുള്ള അഭയാർത്ഥി ക്യാമ്പായി മാറിക്കഴിഞ്ഞു. ഏകദേശം 63 ചതുരശ്ര കിലോമീറ്ററാണ് റഫയുടെ ആകെയുള്ള വിസ്തീർണം. 1 ചതുരശ്ര കിലോമീറ്ററിൽ 22,000-ൽ കൂടുതൽ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. കണക്കുകൾ വെച്ച് നോക്കിയാൽ ന്യൂയോർക്ക് നഗരത്തിൻ്റെ ജനസാന്ദ്രതയുടെ ഏതാണ്ട് ഇരട്ടിയോളം വരുന്നതാണിത്. റഫ ഇപ്പോൾ ആക്രമിക്കുന്നത് രൂക്ഷമായ രക്തച്ചൊരിച്ചിൽ ആയിരിക്കും ഉണ്ടാക്കുന്നത്. റഫ ഒരു ശവപ്പറമ്പായി മാറും എന്ന് ഉറപ്പാണ്. അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇസ്രയേലിൻ്റെ ഈ ഓപ്പറേഷനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇസ്രയേൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാക്കുകളനുസരിച്ച് റഫയ്ക്ക് നേരെയുള്ള ആക്രമണം നടക്കാതെ ഇരിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് അൽജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. റമദാനിൻ്റെ ആരംഭം സാധാരണയായി ആഘോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സമയമാണ്. ആ സമയം തന്നെ റഫയിൽ ആക്രമണം നടത്താൻ ഇസ്രയേൽ തിരഞ്ഞെടുക്കുന്നത് അവരുടെ വംശവെറിയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ 5 മാസത്തിലേറെയായി ഭക്ഷണവും വെള്ളവും മരുന്നും വീടും ഇല്ലാതെ കഴിയുകയാണ് പലസ്തീനികൾ. റമദാൻ സമാധാനപരമായി കൊണ്ടാടാനുള്ള ഒരു അവസരവും അവർക്കിപ്പോൾ നഷ്ടപ്പെടുകയാണ്. നോമ്പ് തുറക്കേണ്ട സമയമാകുമ്പോൾ ഗാസയിലെ പലസ്തീൻകാർക്ക് തിന്നാനും കുടിക്കാനും ഒന്നുമില്ലെന്ന് റിപ്പോർട്ടുകൾ ഇപ്പോഴേ പറയുന്നുണ്ട്. ഒക്ടോബർ മുതൽ മാതാപിതാക്കൾ തങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണവും വെള്ളവും മക്കൾക്കായി നീക്കിവെച്ച് സ്വയം പട്ടിണി കിടക്കുന്ന കാഴ്ചയും ഗാസയിൽ നമുക്ക് കാണാവുന്നതാണ്. മരണസംഖ്യ ഓരോ ദിവസവും വർദ്ധിക്കുന്നു. തുടർച്ചയായ ബോംബാക്രമങ്ങൾ കാരണം ആരോഗ്യ സംരക്ഷണ സംവിധാനം ആകെ തകരാറിലായിരിക്കുന്നു. അനാഥരായ കുട്ടികളുടെ എണ്ണം 17,000 കഴിഞ്ഞിരിക്കുന്നു. ശുദ്ധജലത്തിൻ്റെ ലഭ്യത കുറയുകയും രോഗങ്ങൾ പകരുന്ന അന്തരീക്ഷവുമാണ് ഇപ്പോൾ അവിടെയുള്ളത്. നിരവധി വെല്ലുവിളികൾക്കിടയിലും ഗാസയിലെ ജനങ്ങളെ സഹായിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്ന സംഘടനകളും ചില രാജ്യങ്ങളുമുണ്ട്. യമനിലെ ഹൂത്തികളും ഇറാനും ഖത്തറും കുവൈറ്റും UAEയും ഒക്കെ പല രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട്. ഈ ദുരവസ്ഥയിൽ അതുമാത്രമാണ് പലസ്തീനികളുടെ ഏക ആശ്വാസവും.